ലോണത്തിൽ അടയ്ക്കണമെന്ന് പറയുന്നത് ഇപ്പോഴും കാണുന്ന പത്രാസം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ബൈൽ പോയി ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ 100 രൂപ പോലില്ല. അബ്ര എന്നുള്ളൊരു കടവുണ്ട് അവിടെ, 50 ഫിൽസാണ് കടവെടുക്കാനുള്ള പൈസ. അതില്ലാത്തതുകൊണ്ട് ഞാനവിടെ നിന്നിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു പുസ്തകം ആദ്യമായി തൂക്കി വെക്കുന്നു, എഴുത്തുകാരൻ ജീവിച്ചിരിക്കെ തൂക്കി വെക്കുന്നു, സ്മാരകശിലകൾ. ഏകദേശം എല്ലാ കാര്യങ്ങളും കടന്നു, രണ്ടു മൂന്ന് ചെറിയ കാര്യം കൂടി ചോദിച്ചു, രണ്ടു മൂന്ന് വിവാദ വിഷയങ്ങളും കൂടി അതാ ചോദിച്ചിട്ട്. പിണറായി വിജയനോട് ചിലപ്പോൾ വഴക്കുണ്ടാക്കും, ചിലപ്പോൾ മഹാനാന്ന് പറയും, എന്നാ കാര്യം? പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയോട് എനിക്ക് യാതൊരു വിദ്വേഷവുമില്ല, ഒന്നുമില്ലല്ലോ. കാരണം ഞങ്ങളങ്ങനെ പരിചയമില്ല. ഇനി അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരിടണം. പരിചയപ്പെട്ടിട്ടില്ല, പരിചയപ്പെടുത്തി എനിക്ക് അവാർഡൊക്കെ തന്നിട്ടുണ്ട്. കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. പിന്നെ നാം മുന്നോട്ട് എന്നുള്ള പ്രോഗ്രാമില്ലേ, ആ ഒരു ഡിസ്കഷനിൽ പങ്കെടുത്ത് ചോദ്യോത്തരമൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ പത്രക്കാരനായിരുന്ന കാലത്ത് സൂര്യ ടി വിയിലുള്ള സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുക്കുക എന്നല്ലാതെ അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെട്ടിട്ടത് നേടണം എന്ന് എനിക്കില്ല. ശത്രു സമ്പാദിക്കണമെന്നും എനിക്കില്ല. പക്ഷേ ചില പോളിസികളെ നമ്മൾ ആക്രമിക്കുന്നത്, അതിപ്പോൾ വിജയ പിണറായി വിജയനല്ല ആ സമയത്ത് ഉമ്മൻചാണ്ടിയാണെങ്കിലും നമ്മൾ പറയേണ്ടത് പറയും. ഉമ്മൻചാണ്ടി ആയിരുന്ന സമയത്ത് ഞാൻ സിനിമാക്കാരനല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടുമില്ല. അതെ, അന്ന് ഞാൻ ബ്ലോഗിലൊക്കെ എഴുതിയിരുന്നു, പക്ഷേ പോപ്പുലറല്ല. ഇനിയിപ്പോൾ പിണറായി വിജയൻ വന്ന സമയത്ത് ഞാൻ സിനിമയിൽ ശ്രദ്ധേയനായി, ഞാൻ എഴുതുമ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നു, അത്രയേ ഉള്ളൂ. എന്താണ് വിജയനെക്കുറിച്ചുള്ള ഒരു കടുത്ത വിമർശനം? കടുത്ത വിമർശനം നമുക്ക് ആരെ പറ്റിയില്ല, ആൾക്കാർക്ക് മാറ്റാവുന്ന അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം അല്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഉള്ളിൽ ചിലപ്പോൾ ഭയങ്കര കരുണയുള്ള ആളായിരിക്കും, പക്ഷെ കാണുന്നവർക്ക് ധാർഷ്ട്യമാണ് തോന്നാം. എടുത്തു ചാട്ടം അല്ലെങ്കിൽ തീരുമാനങ്ങൾ, ഇപ്പോൾ ഞാൻ പറയാം, പല തീരുമാനങ്ങളും അദ്ദേഹത്തിന് മാത്രം തീരുമാനമാകുകയും പിന്നെ മാറ്റേണ്ടി വരികയും ചെയ്തു. 118 ഞാൻ നിയമം, അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അത് മാറ്റേണ്ടി വന്നു. അപ്പോൾ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഡിസ്കഷൻ ഇല്ല. മാവോയിസ്റ്റുകൾ 8 ആളെ വെടിവെച്ചു, 7 ആളെ വെടിവെച്ചു. അത് CPI വിമർശിച്ചു, എല്ലാ മനുഷ്യാവകാശ പ്രവർത്തകരും വിമർശിച്ചായി. അത് എനിക്ക് തെറ്റുപറ്റിയെന്നോ അല്ലെങ്കിൽ അത് ചെയ്ത് ശരിയായില്ലെന്നോ നമുക്ക് ദുഃഖമുണ്ടെന്നോ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ധാർഷ്ട്യമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരം പോളിസികളെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലാണ് ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്തതിന് നല്ല കാര്യമെന്നും പറഞ്ഞിട്ടേ, പക്ഷേ കൂടുതലും ചെയ്ത് നല്ല കാര്യമല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഇപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ സംഭവം വെച്ചിട്ടാണല്ലോ. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സരിതയുടെ പ്രശ്നം വന്നപ്പോൾ രാജിവെക്കണമെന്ന് പറഞ്ഞ അതേ ആൾ അതേ സ്വപ്നയുടെ വന്നപ്പോൾ അത് പിന്നെ മിണ്ടുന്നില്ല. മിണ്ടുന്നത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ? അപ്പോൾ ഇതൊക്കെയാണ് ഇരട്ടത്താപ്പ്. ഇതൊക്കെ നമ്മൾ വിമർശിച്ചു പോകും. എല്ലാവരും പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്, പക്ഷെ പറയുന്ന കാര്യങ്ങളോട് നീതി പുലർത്തണം. ഉമ്മൻചാണ്ടിയെ ഞാൻ ഉമ്മൻചാണ്ടിയെ താങ്കൾ പോയി കണ്ടുവെക്കാൻ കണ്ടിട്ടുണ്ട്, അതാണ് എൻ്റെ ഒരു മാന്യത. അതായത് അത് ശരിയാണ്, അന്ന് ഉമ്മൻചാണ്ടിയെ പറ്റി ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതെ, എന്നപ്പോൾ എന്ന് അദ്ദേഹത്തിന് ഹൈറ്റ് എത്ര വർദ്ധിച്ചു, എത്ര മുകളിലെത്തി, അല്ല ഈ 118 എങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവാത്ത. പിന്നെ ഈ ക്രിമിനൽസിനെ പോറ്റുന്നതിനോടാണ് എനിക്ക് വലിയ വിയോജിപ്പ്. ഇപ്പോൾ പെരിയ സംഭവം, അതെ, പെരിയയിലെ അവരുടെ CBI അന്വേഷിക്കുന്നതിന് എതിർക്കാൻ വേണ്ടി കോടികൾ ചിലവാക്കി, പല കാര്യമുണ്ട്. അതുപോലെ TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട അകത്ത് കിടക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന അതൊക്കെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റാണ് ഞാൻ എൻ്റെ വിമർശനത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെയാണ് മോദി നല്ല കാര്യത്തെക്കുറിച്ച് നല്ലതെന്ന് പറയുമോ? ഞാൻ മോദി ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞ നല്ല കാര്യമാണല്ലോ. ഇപ്പോൾ എല്ലാവരും ഡിജിറ്റലല്ലേ, നിങ്ങളൊരു ഗൂഗിളിലെ പൈസ അയക്കുന്നു അല്ലേ? ആദ്യം ഇവരൊക്കെ എതിർത്തു. അത് ഈ കമ്മ്യൂണിസ്റ്റർക്ക് പറ്റുന്ന വലിയ അബദ്ധമുണ്ട്. എല്ലാ ആധുനികതയും ഇവർ ആദ്യം എതിർക്കും. കർഷക വിപ്ലവം കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ട്രാക്ടർ വന്നാൽ കർഷക തൊഴിലാളികൾ പട്ടിണി വന്നോളും. കമ്പ്യൂട്ടർ വേണ്ടാന്ന് പറഞ്ഞ നയനാരുടെ പ്രസ്താവന എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്, പത്രത്തിൽ വന്ന് കമ്പ്യൂട്ടർ ജനവിരുദ്ധം. അതെ, ഇപ്പോൾ ഇതില്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തും ഇങ്ങനെ ടെക്നോളജിയെ തള്ളിപ്പറയാന്നുള്ള ഒരു സമീപനം ഇവർക്ക് ആദ്യമേ ഉണ്ട്. ഡിജിറ്റലൈസേഷൻ മോഡിയല്ല ആര് പറഞ്ഞാലും, ശരിക്കും മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് വന്നൊരു ഐഡിയയാണ്. ഇതിലൊക്കെ തുടക്കം എന്നുള്ളത് സാം പിട്രോഡാണ്. അതെ, സാം പിട്രോഡാണ് ഇന്ത്യയിൽ വിപണനാക്കിയത്. ടെക്നിക്കൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അന്ന് ലൈറ്റ്നിങ് കോള്, ട്രങ്ക് കോൾ ഇതൊക്കെ വിളിച്ചിട്ടാണ്. അതെ, അപ്പോൾ ഒരു വ്യാപാരിക്ക് ബോംബെയിൽ നിന്ന് ചരക്കെടുക്കണമെങ്കിൽ എനിക്കറിയാം അച്ഛനൊക്കെ ചെയ്തിരുന്നത്, അങ്ങനെ ബുക്ക് ചെയ്ത് കാത്തിരുന്നു. ഈ STD സിസ്റ്റം ഒന്നും, ടെലിഫോൺ എല്ലാവർക്കും സ്വീകാര്യമായൊരു അവസ്ഥയിലേക്ക് വന്നതോടുകൂടെ ഭയങ്കരമായി ഇന്ത്യ കുതിച്ചുചാടി, വ്യവസായം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടൊക്കെ തന്നെ. ഇത് തുടർന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഡിജിറ്റൽ സാധനമൊക്കെ വന്നത്. പക്ഷേ മോഡി ഡിജിറ്റലൈസേഷൻ വേണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഡിജിറ്റലൈസേഷൻ അത് ശരിയല്ല, അങ്ങനെയല്ല.
നമ്മളതിൽ നെല്ലും പതിലും വേർതിരിച്ചെടുക്കണം. മോദിയുടെ ഉദ്ദേശ ലക്ഷ്യം ഡിജിറ്റലൈസ് ചെയ്തതോടുകൂടെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ളതല്ല, ഇന്ത്യയെ സാമ്പത്തികമായിട്ട് മുന്നിൽ കൊണ്ടുവരാൻ തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ അനുകൂലിച്ച് എഴുതി. മോദിയോട് ബഹുമാനമുണ്ട്, പ്രധാനമന്ത്രികളിലൊക്കെ ഉള്ളു, വ്യക്തികളിലൊക്കെ ബഹുമാനം മണ്ടത്തരക്കില്ല അയാൾ പറയുന്നത് പലപ്പോഴും. അല്ല, ഓക്കെ, പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മറ്റേ ഇതിനും ഒരു അടിസ്ഥാന മാറ്റത്തിന് ശ്രമിക്കുന്നുണ്ട്. അടിസ്ഥാന മാറ്റത്തിനാണോ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് ചിന്തിക്കണം. കാരണം ഗഹനമായൊരു രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് അതിൽ. ആ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് പ്രാവർത്തികമാക്കാനാണല്ലോ അദ്ദേഹം ശ്രമിക്കുക. നമുക്ക് വിയോജിക്കേണ്ട ഒരുപാട് മേഖലകളിലുള്ള ഒരു സ്ഥലമാണത്. പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു പ്രധാനമന്ത്രിയുമാണ്, അത് മനസ്സിലാക്കണം. അദ്ദേഹം പട്ടാള കൂപ്പ നടത്തിയിട്ട് അധികാരത്തിൽ വന്ന ആളല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇപ്പോൾ പ്രധാനമന്ത്രി നാളെ എനിക്ക് നിങ്ങളത് കാണണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക, ഏയ് നിങ്ങൾ ബി ജെ പി ആക്കി കാണാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇല്ല. അപ്പോൾ നമ്മൾ പ്രധാനമന്ത്രി എന്നുള്ള ഒരു സ്ഥാനത്തിൽ നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് ശരിയാണോ അല്ല എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരു വേറെ പ്രശ്നമാണ്. ഈ ഉമ്മൻചാണ്ടി ആയിട്ട് ബന്ധമുണ്ടായിരുന്നോ? ഇല്ല, അപ്പോൾ എനിക്കിങ്ങനെ ആരും ബന്ധമില്ല. ഉമ്മൻചാണ്ടി ഇഷ്ടമാണോ? ഉമ്മൻചാണ്ടിയെ ഇഷ്ടം എന്ന് പറയാൻ എൻ്റെയൊക്കെ പോലത്തെ അന്നത്തെ ഇൻ്റർവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ജനകീയനാണ്. ജനകീയനാണ്, ജനകീയനാണ്. പിന്നെ ആർക്കും ആക്സസ് ഉണ്ട്. ഞാനൊരു ആൾക്കൂട്ടത്തിലൊക്കെ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം, ഞാൻ അമൃതയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് കാല് വീണ് കാലൊടിഞ്ഞ്, അവിടെ ഞാൻ ഒരു നേഴ്സിൻ്റെ നമ്പർ എനിക്ക് കിട്ടി. ആ നേഴ്സിനെ വിളിച്ച് ഞാനാണ് ആ വാർത്ത വിടുന്നത്. ഫോട്ടോ ഒക്കെ അത് നെറ്റ് വഴിക്കാൻ ഫോട്ടോ ഒക്കെ അയക്കും. അബ്ദുള്ളക്കുട്ടിയെ വിളിച്ചടിച്ച് നിങ്ങളല്ലേ? അതെന്താ സംഭവം പറഞ്ഞു? ഞാനല്ല, അത് അന്നത്തെ മീഡിയ, അവിടുത്തെ മൊത്തം മീഡിയ ചാടിച്ചത് അദ്ദേഹം പറഞ്ഞതാണത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ എവിടെ എത്തി? അതെ അതെ അതെ, അന്നങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഞാനായിട്ട് നല്ല സൗഹൃദമാണ്. അപ്പോൾ അടുത്ത ഒരു പുസ്തകം എഴുതിയിരുന്ന ആൾ, ഭാരതീയ മുസ്ലിം, ഞാനത് റിലീസ് ചെയ്ത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ റിലീസ് ചെയ്യണം വന്നിട്ട് നാളെ നിങ്ങൾ സംഗീത നിങ്ങളെല്ലാവരും വിളിക്കും, അവന് എനിക്കതൊന്നും പ്രശ്നമല്ല. ഞാൻ പോയി റിലീസ് ചെയ്യാൻ പറഞ്ഞു അബ്ദുള്ളക്കുട്ടി ഇനി ഇതിലും വലിയ വിവരത്തിലൊക്കെ ചാടി പുറപ്പെട്ടേക്കാം വിവരങ്ങളിലേക്ക്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദേശീയ വൈസ് പ്രസിഡൻറ്റ് അപ്പോൾ എന്നെ വിളിച്ചു ഡൽഹിയിൽ, നിങ്ങൾ പറഞ്ഞ മാതിരി ആയിട്ടോ, ഞാൻ ഇപ്പോൾ ഓഫീസിലേക്ക് ചാർജ് എടുക്കാൻ പോവാണ്, പറയുന്ന അതിന് മുന്നേ നിങ്ങളെ വിളിച്ചതാണ്. ഇങ്ങനെ ഇങ്ങനെ സൗഹൃദങ്ങൾ പലരായിട്ടുണ്ട്. അതിന് ആ യു എ വെച്ചാൽ പത്രസമ്മേളനത്തിൽ വെച്ച് മോദിയെ നല്ലത് പറഞ്ഞല്ലേ? അല്ലല്ല, ഗുജറാത്ത് മോഡൽ. ആ ഗുജറാത്ത് മോഡൽ, നമ്മൾക്ക് ഗുജറാത്ത് മോഡലാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതിൽ അത് വലിയ വാർത്തയായിട്ട് വന്നു. അദ്ദേഹം വിശദീകരണം കൊടുക്കേണ്ടി വന്നു. പിന്നെ അദ്ദേഹം മാറി കോൺഗ്രസ് പോയി. അങ്ങനെ ഈ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഒരുപോലെ എതിർക്കുകയാണ് കിഴക്കമ്പലം മോഡൽ. അവർ പറഞ്ഞ ജനാധിപത്യമില്ല, സ്വേച്ഛാധിപത്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങ് പക്ഷേ അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞു കേട്ടു. എന്താണ് അതിനോട് താല്പര്യം വരാൻ കാര്യം? അത് ഇതൊരു പുതിയ മോഡലാണ്. നമ്മളെപ്പോഴും ഈ പുതിയ മോഡലുകൾ പരീക്ഷിക്കണം. നമ്മൾ പണ്ടെപ്പോഴോ പറഞ്ഞ ഒരു മാതൃക തന്നെ തുടരണം എന്നുള്ള അഭിപ്രായമല്ല എനിക്ക്. കരഞ്ചി എന്നുള്ള ബ്രിട്സിൻ്റെ പത്രാധിപരയാളെ ടേബിളിന് മുകളിൽ എഴുതി വെച്ചൊരു സാധനമുണ്ട്, കൺസിസ്റ്റൻസി ഈസ് എ വിർച്യു ഓഫ് എ നാസ്, സ്ഥിരത കഴുതയുടെ നന്മയാണ്. ആൾക്കാർ പറയും ഇയാൾ മാറി, അങ്ങനെ മാറി ചിന്തിക്കാൻ പാടുണ്ടോ? മാറി ചിന്തിച്ചുകൊണ്ടിരിക്കണം, ഞാൻ പറയുന്നത് മാറിക്കൊണ്ടിരിക്കണം. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാൾ വീട്ടുകാരൻ കമ്മ്യൂണിസ്റ്റുകാരാണ് അല്ലെങ്കിൽ ഒരുതരം ആർ എസ് കാരനാണ്, മരണം വരെ അതന്നെ ആവണം, ഞാൻ ഒരിക്കലും മാറൂല, അങ്ങനെ പറഞ്ഞിട്ടേക്കുന്ന തകരാറാണ്. മനസ്സിലായില്ലേ? നമ്മൾ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കണം, പുതുമ കണ്ടതിൻ്റെ പിന്നാലെ പോകണം, അന്വേഷിക്കണം. ഞാൻ ഈ കിഴക്കമ്പലത്ത് കാണുന്നത് പുതിയ മോഡ് ഓഫ് ഓപ്പറേറ്റിയാണ്. അതായത് രാഷ്ട്രീയക്കാരെ ആൾക്കാർക്ക് മടുത്തിരിക്കുന്നു. ഇത് സാധനം ചോദിക്കുക, ജാതി രാഷ്ട്രീയത്തിൻ്റെ കാർഡ് വെച്ചിട്ടല്ലാതെ ഈ ഒരു മുന്നണിയോട് ജയിക്കും സ്ഥാനാർത്ഥി എല്ലാവരും സി പി എം കോൺഗ്രസ് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ജാതികളെ കൂട്ടുപിടിച്ചു. ആളുകൾ പരസ്യമായി തന്നെ എനിക്ക് ഇത്ര ഹിന്ദു വോട്ടുള്ള കാരണം ഞങ്ങൾക്ക് ബി ജെ പി ജയിക്കും, ഇത്ര മുസ്ലിം വോട്ട് കോൺഗ്രസിന് സി പി എം അങ്ങനെ ഇപ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ജാതി വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വളരെ കുറച്ച് നമ്മളിവിടെ ജീവിക്കുന്നുള്ളൂ ഈ ലോകത്ത്. ആ സമയത്ത് സമാധാനം ഉണ്ടാവുക, പട്ടിണി എടുക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുക, കൈക്കൂലി കൊടുക്കാതെ ജീവിക്കാൻ പറ്റുക, ഇതിനൊക്കെ ഒരു സാഹചര്യമാണ് ഒരു സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ഒരു ആഗ്രഹം തന്നെയാണ് കിഴക്കമ്പലത്തിൽ 2020 മുന്നോട്ട് വെച്ചത്. അത് ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് പോകുന്നു. 4 പഞ്ചായത്തല്ലേ അവർ വിളിച്ചത് പോകും. അപ്പോൾ ഇതിപ്പം അതിനെ വിമർശിക്കുന്നവർ പറയും നാളെ അംബാനി ഇങ്ങനെ ഇതാക്കും, യൂസഫ് അലി ഇങ്ങനെ വരും. അതൊന്നും പ്രാക്ടിക്കലല്ല. ഈ കിഴക്കമ്പലം ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നം, ഇവർക്ക് ഇപ്പോൾ നിയമസഭാ സാമാജികരെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അവിടെ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ വരുന്ന നയങ്ങളുടെ തീരുമാനങ്ങളാണ്. അവിടെ എടുക്കുന്ന നിലപാടുകൾ ചിലപ്പോൾ പ്രശ്നങ്ങളാവും. നേരെ പഞ്ചായത്ത് പോലെയുള്ള ഒരു സ്ഥലത്ത് ഇവർക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. കിഴക്കമ്പലത്ത് പോയാൽ അറിയാം, ഞാൻ ഇപ്പോൾ അടുത്ത് കോലഞ്ചേരി പോയി, അവരവിടെ ഇപ്പം ഇവരെ ജയിച്ചത്.
പിന്നെ ചെല്ലാനത്ത് ഇപ്പോൾ 2020 ഇവരുടെ അല്ല വേറൊരു 2020 വേറൊരു. അപ്പോൾ ഞാൻ പറയുന്നത് ആൾക്കാർ ഈ രാഷ്ട്രീയക്കാർ മടുത്തു തുടങ്ങി ഈ ജാതിക്കാരുടെ വെച്ചിട്ടും, പിന്നെ പണിക്ക് പോകാതെ രാഷ്ട്രീയം കളിച്ചു നടക്കുന്ന ആൾക്കാർക്ക് ജീവിക്കാനുള്ളൊരു മാർഗമായി മാറി ഇതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് ഒക്കെയാണ് ഈ കിഴക്കമ്പലം ഒരു സക്സസ്സായി മാറിയത്. ഈ മോഡൽ അങ്ങ് പടരാൻ സാധ്യതയുണ്ടല്ലേ? പടരാൻ സാധ്യതയുണ്ട്. അതിന് ഇതുപോലൊരു നല്ല മാനേജ്മെൻറ്റ് ബാക്കപ്പുള്ള കമ്പനിയോ വ്യക്തികളോ വേണം. ഇപ്പം നമ്മളൊരു ഗ്രൂപ്പ് ഒരു പഞ്ചായത്തിൽ കമ്പനി വേണമെന്നില്ല, അവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മതി. കാശും വേണം. അല്ല, കാശ് വന്നോളൂ ഞാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള വിദേശത്തൊക്കെ ഉള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉണ്ടായ ആളാണ്. നാട് നിന്നാവുന്നത് എനിക്കറിയാം. ആ ഒരു ജെന്യുവിൻ കാര്യം എന്നോട് പറയും ആളുകൾ, ഞങ്ങൾ എത്ര രൂപ തരാം, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറയാം. ഞാൻ പറയാം, എനിക്ക് വേണ്ട, ഞാൻ കുഴപ്പമില്ല. ഞാൻ പറയാം, ജെന്യുവിനായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ ഗൾഫുകാരനും അമേരിക്കക്കാരനും ഒക്കെ പൈസ അയക്കും. ഇവർക്കറിയാം ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് ജെന്യുവൻ അല്ല, ഇത് കഴിയിട്ട് വരും എന്നറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രളയ ഫണ്ടിൽ കുറഞ്ഞു പോയത്. അറിയാലോ, ഈ ദേവൻ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പുള്ളി പരിചയമുണ്ടോ? പിന്നെ പുള്ളി നല്ല മനുഷ്യനല്ലേ? നല്ല മനുഷ്യനാണ്. ഞാൻ അദ്ദേഹം സംസാരിച്ചിരുന്നു ഈ പാർട്ടി ഉണ്ടാക്കുന്നതിൽ. അദ്ദേഹം എന്നെ സ്വാഗതം ചെയ്തിരുന്നു അതിലേക്കൊക്കെ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് എളുപ്പമായൊരു കാര്യമല്ല, വളരെ നല്ല മനുഷ്യനാണ്. ഞാൻ പരിചയപ്പെട്ടു, ഭയങ്കര നല്ല മനുഷ്യൻ, നല്ല മനുഷ്യനാണ്, പാവമാണ്. സിനിമയിൽ മാത്രമേ വില്ലനുള്ളൂ, ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ ഒരു അദ്ദേഹത്തിന് ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നില്ല. പൊളിറ്റിക്കൽ സയൻസ് വേറൊരു ഫീൽഡാണത്. ഇപ്പോൾ എനിക്കൊന്നും പലതും മനസ്സിലാവാറില്ല. അത്രമാത്രം ആഴത്തിൽ പോകേണ്ട ഒരു കാര്യമാണ് പോളിസി മേക്കിംഗ്, എടുക്കേണ്ട നിലപാടുകൾ. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നതിനിടയ്ക്ക് ഇവർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്. ഒരു സാംസ്കാരിക പ്രവർത്തകൻ, നാടകക്കാരൻ, കലാകാരൻ, ഇങ്ങനെയൊക്കെ ഒരു ഒരു അങ്ങനെ ഒരു ഭൂതകാലത്തിൻ്റെ തുടർച്ചയാണ് സെലിബ്രിറ്റിയിലേക്കാവുന്നത്. ഈ അങ്ങ് ഈ കൊച്ചു നാടൻ പാട്ടുകളുടെയും അല്ലെങ്കിൽ എന്താ പറയണത് ഈ കലയുമായി ബന്ധം ഇത്തരം കാര്യം കൂടെ ഒക്കെ ആളാതെ എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു മൂന്നാല് വരി ഷട്ടറിലൊക്കെ പാടിയത് കൊണ്ട് ഒരു മൂന്നാല് വരി കൂടെ കേൾക്കാൻ താല്പര്യമുണ്ട് എനിക്ക്. ഷട്ടറിൽ ഞാൻ പാടാൻ കാരണം എനിക്ക് ഗായകനെ വിളിക്കാൻ പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. അതായത് ഞാൻ ഭയങ്കര ഗായകനായതുകൊണ്ടല്ല, കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ പോകുമ്പോൾ പാടിയതാണ്. പക്ഷേ പാട്ട് നന്നായി എന്നെല്ലാവരും പറഞ്ഞപ്പോൾ നിങ്ങളും പറഞ്ഞു. അതെ അതെ, ഭയങ്കര. അപ്പോൾ നാല് വരി പാടാം. സാഹചര്യം നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പാടുകയാണ്. പാടാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ശരിക്കും. രണ്ടെണ്ണം അടിക്കണം. പക്ഷേ അതിന് അതിൻ്റെതായ ചില സ്വാഭാവികമായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും രണ്ടു വരി പാടാം. ഷട്ടർ എന്നുള്ള സിനിമയിൽ ഞാൻ പാടിയൊരു നാടൻ പാട്ടാണ്. അത് നാടൻ പാട്ട് പാടാൻ നിർബന്ധിതനായാണ് ഞാൻ. അതിവിടെ പാടാം. നാടുകാണി നാടുകാണിച്ചൂരത്തിൻ്റെ നെറുകയിൽ നിന്നു കൊണ്ടൻ നാട് കാണാൻ വരുമോ നീ തത്തമ്മേ, സ്വന്തം നാട് കാണാൻ വരുമോ നീ തത്തമ്മേ. നാടുകാണി നാടുകാണിച്ചൂരത്തിൻ്റെ നെറുകയിൽ നിന്നു കൊണ്ടൻ നാട് കാണാൻ വരുമോ നീ തത്തമ്മേ, സ്വന്തം നാട് കാണാൻ വരുമോ നീ തത്തമ്മേ. നാടുനീളെ നാടുനീളെ സമ്പാദിച്ച സമ്പത്തും സമ്പാദ്യവും അപ്പാളി നോക്കാൻ കബറിഞ്ഞലെത്തൂല, ആരും പാളി നോക്കാൻ കബറിഞ്ഞലെത്തൂല. നാടുകാണി നാടുകാണിച്ചൂരത്തിൻ്റെ നെറുകയിൽ നിന്നു കൊണ്ട് നാട് കാണാൻ വരുമോ നീ തത്തമ്മേ, സ്വന്തം നാട് കാണാൻ വരുമോ നീ തത്തമ്മേ. പട്ടുമെത്ത പട്ടുമെത്ത തല്ല എണ്ണ പങ്കയിട്ട് കൊങ്ക രണ്ടും ആട്ടിയുറപ്പിട്ട പൊന്നും ദേഹത്ത്, പച്ച മണ്ണിൽ കിടത്തിയിട്ട് മണ്ണുമിട്ട് മടങ്ങുമ്പോൾ കർമ്മം ചെയ്യാൻ ആരുമില്ല സ്ഥാനത്ത്, കഷ്ടം കർമ്മം ചെയ്യാൻ ആരുമില്ല സ്ഥാനത്ത്. നാടുകാണി നാടുകാണിച്ചൂരത്തിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ട് നാട് കാണാൻ വരുമോ നീ തത്തമ്മേ, സ്വന്തം നാട് കാണാൻ വരുമോ നീ തത്തമ്മേ. മൂരി പോലെ മൂരി പോലെ നടക്കുന്ന മനുജ നിന്നവസാനം പാടുപെടും മരണത്തെ ചിന്തിച്ചോ, കഷ്ടപ്പാടുപെടും മരണത്തെ ചിന്തിച്ചോ. നാടുകാണി നാടുകാണിച്ചൂരത്തിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ട് നാട് കാണാൻ വരുമോ നീ തത്തമ്മേ, സ്വന്തം നാട് കാണാൻ വരുമോ നീ തത്തമ്മേ.